ആരോഗ്യ പ്രവർത്തകരോട് ക്ഷമ ചോദിച്ച് സ്നേഹപൂർവം സ്വീകരിക്കുന്നു നമ്മുടെ പൂന്തുറയുടെ തന്നെ ജനങ്ങൾ. അതായത് പ്രളയത്തിൽ നമ്മെ സഹായിച്ച നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം. തങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾക്കിടയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേർക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്ക് വേദനാജനകമായ ഏതെങ്കിലും അനുഭവം ഉണ്ടായെങ്കിൽ അതിൽമേൽ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ വരുന്ന വാഹന വ്യൂഹത്തിന് മുകളിലൂടെ പുഷ്പം വർഷിച്ചും പുഷ്പവൃഷ്ടി നടത്തിയും ബൊക്കെ നൽകിയും അവർ സ്വീകരിച്ചത്. ഇന്ന് ആരോഗ്യ പ്രവർത്തകർ പൂന്തുറ സന്ദർശിക്കുന്ന സമയത്ത് പൂന്തുറയുടെ ജനങ്ങൾ അവരുടെ ആരോഗ്യ പ്രവർത്തകരുടെ വാഹന വ്യൂഹത്തിന് മുകളിലൂടെ പുഷ്പങ്ങൾ വർഷിച്ചും അവർക്ക് ബൊക്കെ നൽകിയും ആണ് സ്വാഗതം ചെയ്ത് സ്നേഹപൂർവ്വം സ്വീകരിച്ചത്. നമ്മളുടെ കടലിൻ്റെ മക്കളായ പൂന്തുറയുടെ മക്കൾക്ക് വേണ്ടി പൂന്തുറ ഇടവക വിഹാരി ഫാദർ അന്തോണി അടിമൈ ബെഗിൻസൺ ആണ് ആരോഗ്യ പ്രവർത്തകരോട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഉണ്ടായ വഴി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന തീർച്ചയായിട്ടും ഒരു രീതിയിലും കോമൺ ആയിട്ട് അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനോ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഈ ഒരു ഭാഗത്ത് നടന്ന ഒരു നിർഭാഗ്യകരമായ ഒരു പ്രവർത്തനം, ഒരു പ്രവൃത്തി നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഡോക്ടേഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഇടവകയിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഈ തുടർ പ്രവർത്തനം, ഈ രോഗം എത്രമാത്രം ക്രൂരമാണെന്നുള്ളത് അറിഞ്ഞിട്ടും ഇവിടെ സഹായിക്കാൻ വേണ്ടി സന്മനസ്സോടുകൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു രീതിയിലും മറ്റൊരു ചിന്തകൾ വേണ്ട, തെറ്റായ ചിന്തകൾ വേണ്ട. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. നല്ലതുപോലെ എല്ലാം നടക്കട്ടെ. മത്സ്യബന്ധന ഗ്രാമമായ പൂന്തുറയിലെ ജനങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങൾ അവർ കാര്യമാക്കാത്തത് എന്തെന്നാൽ അവർ അന്നന്നുള്ള അന്നത്തിനായി മത്സ്യബന്ധനം നടത്തിയാണ് അവർ ജീവിക്കുന്നത്. സർക്കാർ അവർക്കായി റേഷൻ പ്രഖ്യാപിച്ചു. എന്നാൽ അവർ ദിവസവും കുളിക്കാനും നനയ്ക്കാനും സോപ്പ് പോലുള്ള സോപ്പോ എണ്ണയോ ഇല്ലെങ്കിൽ മസാലയോ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എവിടെ പോകും എന്നതാണ് അവരുടെ ചോദ്യമായിരുന്നത്. സർക്കാർ റേഷൻ മാത്രം പ്രഖ്യാപിച്ച് അവരെ കൈയൊഴിഞ്ഞു. അതിലായിരുന്നു അവരുടെ പ്രതിഷേധം അന്ന് ഉയർന്നത്. എന്നാൽ അവിടെ അവർ പ്രകടമാക്കിയ പ്രതിഷേധം അവരുടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവർ അവരുടെ ആ ബുദ്ധിമുട്ടാണ് പ്രതിഷേധത്തിലൂടെ ചെറുതായി പ്രകടിപ്പിച്ചത്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ പറ്റിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കൂടി പാവം പൂന്തുറയിലെ ജനങ്ങളെ പലതും പറഞ്ഞിളക്കി. തെറ്റിദ്ധരിക്കപ്പെട്ട പാവം ജനത ഇവരുടെ വാക്കുകൾ കേട്ട് റോഡിലും നിരത്തിലും ഇറങ്ങിക്കൂടുകയായിരുന്നു. ഇപ്പോൾ പൂന്തുറയുടെ മക്കൾക്ക്, അതായത് നമ്മുടെ നാടിനെ നടുക്കിയ പ്രളയത്തിൽ രക്ഷകനായ നമ്മുടെ സ്വന്തം സൈന്യത്തിന്, തെറ്റുകൾ മനസ്സിലായി. പൂന്തുറയുടെ മക്കളെ ഭിന്നിപ്പിക്കാൻ നോക്കിയ ഇടത് വലത് മുന്നണികൾ, ഇത് കേൾക്കുക. പൂന്തുറയുടെ മക്കളുടെ തെറ്റുതിരുത്തൽ കണ്ണു തുറന്ന് നിങ്ങൾ കാണുക. പൂന്തുറ ജനതയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.